ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. രക്തക്കുറവുള്ളവരും അതുപോലെ തന്നെ ക്ഷീണം മാറാനും അതുപോലെ ഡയബറ്റിക് ആയവരും കൊളസ്ട്രോൾ കുറക്കാനും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ്. റെസിപ്പി നോക്കിയാലോ. നമ്മൾ സ്മൂത്തി ഉണ്ടാക്കിയെടുക്കുന്നത് റാഗി വെച്ചിട്ടാണ്. റാഗി കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും അതുപോലെ തന്നെ രക്തം വർദ്ധിക്കാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായ ഒന്നാണ് റാഗി. ഒരു ടേബിൾ സ്പൂണ് റാഗി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഡെയിലി കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോളും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവരും ക്ഷീണം മാറാനും ഒക്കെ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ റാഗി മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം. ഒരു കുറച്ച് സെക്കൻഡ് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്ന കട്ട ഇല്ലാതെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം. നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് വരും. സാധാരണ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് റാഗി ഇതാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയെന്ന് മനസ്സിലായാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. കുറച്ച് സമയം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിളും മൂന്ന് ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം ഉണ്ടാവും. ആപ്പിളിന് മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. ഇപ്പോൾ മധുരം ഇനിയും കൂടുതൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് ഡേറ്റ്സ് കൂടി കൂട്ടിച്ചേർക്കാം. ഷുഗറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഡേറ്റ്സ് ചെറിയ മക്കൾക്കോ അല്ലെങ്കിൽ ഗർഭിണിയായവർക്കോ പിന്നെ പ്രസവിച്ചവർക്കൊക്കെ ഷുഗറൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഡേറ്റ്സ് രണ്ടെണ്ണം കൂടി അധികം എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബദാമും സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ആറ് ബദാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാലൊന്നും കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് എടുക്കാം. നമ്മൾ തേങ്ങപ്പാലെടുക്കാം. അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതാ റാഗി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ബീട്രൂട്ട് ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ബനാന ആഡ് ചെയ്യാം. പഴം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല തണുത്ത പാലാണ്. നിങ്ങൾക്കിപ്പോൾ തണുപ്പൊന്നും വേണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക്, കാഷ്യൂ മിൽക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽ ഇതിലേക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി സ്മൂത്തിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. രക്തക്കുറവുള്ളവരും അതുപോലെ തന്നെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നിങ്ങൾക്കിത് ഡയറ്റിൽ ഉൾപ്പെടുത്താം. കൊളസ്ട്രോൾ കൺട്രോൾ ആവാനും ഷുഗർ കൺട്രോൾ ആവാനും അതുപോലെ തന്നെ PCOD അതുപോലെ തന്നെ എന്നാ വൈറ്റമിൻ ഡി കുറവുള്ളവർ എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുള്ളായ നല്ല ഹെൽത്തി റാഗി സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.